അല്ല മറ്റേ ചേച്ചിക്ക് പണിഷ്മെന്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞു എനിക്ക് അങ്കാണ്. ആര് നൂറോ? ഇപ്പോഴും പറഞ്ഞോ. അല്ലല്ല എന്താ ചേട്ടൻ ചോദിക്കുന്നു? അല്ല ഞാൻ ഒരു മിനിറ്റ് ഒന്നും വന്നേ പ്ലീസ്. പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ ചോദിക്കട്ടെ, നൂറ എന്താ ശിക്ഷ വേണ്ടെന്ന് പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. എന്ത് എന്ത് എന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ജിൻഡോടെ പുറകെ നടക്കുന്നു പറയുന്നു. എന്താണെങ്കിലും ഞാൻ ചെയ്തോളാം. അതാ ഇപ്പൊ പറഞ്ഞു. എന്താണെങ്കിലും ചെയ്യാൻ ഞാൻ റെഡി ആട്ടോ. സീരിയസ്ലി ആ എന്തിനാണ് നൂറ ഇങ്ങനെ പുറകെ നടന്ന് പറയുന്നത്? ജിൻഡോ പറഞ്ഞു. നീ പറഞ്ഞാടി, ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിച്ചിരിക്കല്ലേ. ഞാൻ പിന്നെ കിച്ചണിലല്ലോ, ഞാൻ ഇപ്പൊ നിങ്ങളെ പുറകെ പണിഷ്മെന്റ് ചേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ചേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കണം. കള്ളം പറയരുത്. നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിൽ നിക്കണങ്ങളെ. എനിക്ക് മാത്രം പണിഷ്മെന്റ് ചെയ്തു, ഒന്നെങ്കിൽ ആ റൂൾ ബ്രേക്ക് ചെയ്യാ, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും നിങ്ങൾ ഓരോന്ന് പറഞ്ഞ ഞാൻ കേൾക്കാൻ നിക്കൂല. ഞാൻ പറയാ, രണ്ടും രണ്ടാക്കി നിങ്ങൾ സംസാരിക്കരുത്. രാവിലെ നടന്നല്ലേ ചേച്ചി ആയാലും ഞാനായാലും എണീറ്റ് പറഞ്ഞത് ചേട്ടൻ ഇവിടെ റൂള് കൊണ്ടുവന്നു. അത് യമുന ചേച്ചി ആയാലും അപ്സര ആരായാലും ആര് ചെയ്താലും ആ റൂള് നിങ്ങൾ അത് പാലിക്കണം എന്നാണ് പറഞ്ഞത്. ചേച്ചിക്ക് പണിഷ്മെന്റ് ഞാൻ കൊടുത്തോളാം. എനിക്ക് സൗണ്ടി പറയണം. നിന്റെ സൗണ്ടിലേക്ക് എത്തണം, നിന്റെ അടുത്തെത്തണം ഞാൻ. നീ ഇത്രയും സൗണ്ടിൽ നീ ഇത്ര ഡിസ്റ്റൻസ് എല്ലാവരും സംസാരിക്കാറ്? ഞാൻ എത്ര ഇങ്ങോട്ട് കേറിയ ഞാൻ പോകത്തില്ല. ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നോറ ബാഗിലോട്ട് വന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നോറ ഞാനിവിടെ നിൽക്കണേ. ഞാനും പൊട്ടിച്ചു എന്നെ ഞാനും പൊട്ടിച്ചു ഞാൻ എന്നെയും പൊട്ടിച്ചു നീ പറഞ്ഞു ഞാനും പറഞ്ഞു. നീ എന്തേ പറയണേ? നീ എന്തേ പറയണേ? നീ നിങ്ങൾ എന്തേ പറയണേ? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്തേ പറയണേ? എന്നെ ഞാനില്ലോ ഞാനില്ലോ നീ വീട് നീ എന്തിനു മോയിന്റോ അവിടെ നിന്ന് സംസാരിച്ചാ മതി. നീ വരക്കോട് ഞാൻ പോരാ നടന്ന് യമുനേച്ചിനെ പറ്റി യമുനേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കണം ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു എന്നോട് പറഞ്ഞു. നീ എന്നോട് പറഞ്ഞു സാക്ഷിയുണ്ടോ? റെഗുലേഷൻസ് അയാൾ മാറ്റണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടതിന്റെ കുഴപ്പമാണ്.